ഇതെന്നെ പപ്പ സിജോ, ഇതെന്നെ മമ്മി ഷെജി, ഇതെന്നെ കുഞ്ഞനീത്തി ജോഷ്വാന, ഇതെന്നെ മച്ചരനീത്തി ജുവല്. എനിക്ക് ഇവരെല്ലാവരും മാതാപിതാക്കളും പപ്പയും മമ്മിയും എൻ്റെ അനീത്തിമാരാണ് എന്നെ പ്രോത്സാഹിച്ചത് ഈ കൊച്ച് നന്മ ചെയ്യാനായിട്ട്. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നമ്മൾ ഏറെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്, ഏറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ എത്രമേൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഉയരാറുണ്ട്. നമ്മുടെ വികാരിയച്ഛനും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ മതാധ്യാപകരുമൊക്കെ പഠിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തണമെന്ന് നിരന്തരമായി ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷെ പലപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും എത്രമാത്രം ആ ശ്രമങ്ങളിൽ നമ്മൾ വിജയിക്കുന്നു എന്ന ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഇന്ന് നമുക്കൊരു കൂട്ടുകാരിയെ പരിചയപ്പെടാം. കാഞ്ഞൂർ ഫൊറോനയിലെ കിഴക്കുംഭാഗം ഉണ്ണിമിശിക പള്ളി ഇടവകയിലെ 6-ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന ജുവാന സിജോ ആണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ജുവാന ചെയ്തൊരു കൊച്ചു നന്മയെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മുടെ ഈ ഒത്തുചേരൽ. ജുവാന ചെയ്ത് വലിയ ഒരു നന്മയല്ല, ഒരു കൊച്ചു നന്മയാണ്. ജീവിതത്തിലെ യാദൃശ്ചികമായി വന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് സ്വാഭാവികമായി ചെയ്ത ഒരു കൊച്ചു നന്മ. ആ കൊച്ചു നന്മയെക്കുറിച്ച് ജുവാന തന്നെ നമ്മോട് പറയും. ഈ ഓൺലൈൻ പഠനകാലത്ത്, ഈ കോവിഡ് കാലത്ത്, ഈ ലോക്ക്ഡൗൺ കാലത്ത് തനിക്ക് സമ്മാനമായി ലഭിച്ച ഒരു ടെലിവിഷൻ, ടെലിവിഷൻ ഇല്ലാതിരുന്ന തൻ്റെ കൂട്ടുകാരിക്ക് സമ്മാനമായി കൊടുക്കാൻ തയ്യാറായതിൻ്റെ നന്മയെക്കുറിച്ചാണ് ഇന്ന് ജുവാന നമ്മോട് പറയുക. ഒരു കൊച്ചു നന്മ, ഒരു കൊച്ചുകാര്യം, ഈ കൊച്ചുകാര്യം നമ്മുടെ കൊച്ചു കൂട്ടുകാരി ജുവാന തന്നെ നമ്മോട് പറയാം. നമുക്ക് ജുവാനയെ കേൾക്കാം. ഈശ്മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊപ്പം ഒരു കൊച്ചു സംഭവം പങ്കുവയ്ക്കുന്നു. എനിക്ക് ക്ലാസ് കാറ്റിസം ടീച്ചേഴ്സ് കൂടി എനിക്ക് ഒരു ടി വി തരാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് ടി വി ഉണ്ടായിരുന്നില്ല. അപ്പം അവൾക്ക് ടി വി ഇല്ലാത്ത കാരണം അവൾ ഭയങ്കര വിഷമമൊക്കെ ഉള്ള കൊച്ചായിരുന്നു. പിന്നെ അവളുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ടി വി അവൾക്ക് കൊടുക്കാമെന്നുള്ള അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് പപ്പയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, എന്നാൽ നീ കൊടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, അല്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവൾക്ക് കൂടി അവൾക്ക് ആ ടി വി കൊടുത്തു. അവൾക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. പിന്നെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കാറ്റിസം ടീച്ചേഴ്സൊക്കെ കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടി വി വന്നു, അവൾക്കും ടി വി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വലിയ സന്തോഷമായി. പിന്നെ ഞാൻ നിങ്ങളോടൊപ്പം എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാനൊരു സന്ദേശം പങ്കുവെക്കുന്നു. ഈശോ പഠിപ്പിച്ചതുപോലെ നമ്മൾ കാറ്റിസം ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവനം ചെയ്യാനും സഹായിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ജൂലിയാൻ പ്രവർത്തിച്ച ഒരു മഹനീയ അനുഭവത്തെ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. നമ്മൾ തനിക്ക് ലഭിച്ച ആ ടി വി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകത്തക്ക വിധത്തിൽ വിനിയോഗിക്കാൻ അല്ല, വീട്ടിൽ തൻ്റെ വീട്ടിൽ കേടുവന്നതെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്കായിട്ട് അത് വെയ്യുകയും ചെയ്യാൻ സന്നദ്ധമായ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മൾ ജൂലിയാനിയിൽ കാണുക. ജൂലിയാനി ചെയ്ത പ്രവർത്തനം തൻ്റെ സഹപാഠിക്ക് തനിക്ക് ലഭിച്ച പഠനോപാധി ടി വി സഹോദരിക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി കൊടുത്ത് മഹനീയമായൊരു കർമ്മം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കും അവൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവളുടെ ആ മാതൃക പിഞ്ചെല്ലാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.